തെരഞ്ഞെടുപ്പിന് നരേന്ദ്രമോദിയും ബി ജെ പിയും താഴെയിറക്കാനും തകർക്കുവാനുമായി പ്രതിപക്ഷ പാർട്ടികൾ, അതായത് ഒരു പ്രത്യേക നേതാവോ അജണ്ടകളോ ഇല്ലെങ്കിൽ മറ്റ് ഒരു ഒരു കാഴ്ചപ്പാടുകളോ ഇല്ലാതെ വ്യത്യസ്തമായ നിലപാടുകളുള്ള പാർട്ടികൾ ഒന്നിച്ചു ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി, ഐ എൻ ഡി എ എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കി. ആ മുന്നണിക്ക് സഹായകരമായി വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള മാധ്യമങ്ങളും നിലകൊണ്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി വരികയായിരുന്നു. അതായത് ഏറ്റവും ഒടുവിൽ കേട്ടത് ഈ അദാനിയുടെ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പോലെ ചില റിപ്പോർട്ടുകളൊക്കെ വരാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. അതിന്റെ പിന്നിൽ ചില വിദേശ രാജ്യങ്ങളും അവിടുത്തെ എൻ ജി ഒകളും ഒപ്പം തന്നെ ചില മാധ്യമങ്ങളും ഒക്കെയാണ് എന്ന് കേട്ടിരുന്നു. ഏതായാലും ആ ഐ എൻ ഡി എ രൂപീകരിച്ചതിന് ശേഷം നടന്ന രണ്ട് സംഭവങ്ങൾ, കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ നടന്ന 2 സംഭവങ്ങൾ, ആ സംഭവത്തിൽ പ്രതിപക്ഷം പതറിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നമ്മൾ സാധാരണഗതിയിലൊക്കെ ഈ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്നവരാണ്, സ്പോർട്സിൻ്റെ നിയമങ്ങൾ അറിയില്ലെങ്കിൽ പോലും നമ്മുടെ രാജ്യം ആ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സാഗൂതം വീക്ഷിച്ചുകൊണ്ട് ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നവരുമാണ്. പ്രത്യേകിച്ച് ക്രിക്കറ്റൊക്കെ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ വളരെ ജിജ്ഞാസയോടെ നമ്മൾ വളരെ ടെൻഷനൊക്കെ അടിച്ച കളി കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആ കളിക്കാൻ ഇറങ്ങുന്ന ഓരോ ബാറ്റ്സ്മാനെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകും. ഈ ബാറ്റ്സ്മാൻ ഇറങ്ങിയാൽ നമുക്ക് ജയിപ്പിക്കാൻ കഴിയും എന്നൊക്കെയുള്ളത്. അതുപോലെ തന്നെ ബൗളർമാർ ശക്തരാണെങ്കിൽ നമുക്കൊരു ഭയവും ഉണ്ടാകും, എതിരാളികൾ ആ ബൗളിങ്ങിൽ നമ്മുടെ ടീം പിടിച്ചു നിൽക്കുമോ എന്നൊക്കെ. അങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ചിരുന്ന ഈ കളി കാണുന്നൊരു പതിവുണ്ട്. അപ്പോൾ ഈ ബോളുകൾ വരുമ്പോൾ ഇതിനെ എങ്ങനെ കൈകാര്യം ഈ ബാറ്റ്സ്മാൻമാർ ചെയ്യുമെന്നൊരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ പോലും അവരത് കൈകാര്യം ചെയ്യാതെ വരുമ്പോൾ നമുക്ക് ടെൻഷനുമുണ്ട്. അത്തരത്തിലൊരു കാഴ്ചയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ രാജ്യത്ത് കണ്ടത്. ഒന്ന്, ഒരു നോബോളായിരുന്നു അത്, ഉദയനിധി സ്റ്റാലിൻ്റെ വകയായിരുന്നു. സനാതന മതത്തെക്കുറിച്ച് അത് ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഉദയനിധി സ്റ്റാലിൻ്റെ മകൻ രംഗത്തെത്തി. പക്ഷേ അത് ഒരു വാവിട്ട പോയ വാക്കായി തന്നെ അത് മാറി. കാരണം പഴയതുപോലെ അല്ല ഇപ്പോൾ നമ്മുടെ രാജ്യം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. തമിഴ്നാട്ടിൽ അത് വോട്ട് കിട്ടും എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു ഐറ്റം ഇറക്കിയത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറിയത് ബി ജെ പി ആണ്. സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ തൻ്റെ മന്ത്രിമാർക്കും എം പിമാർക്കും നിർദ്ദേശം നൽകിയത് സനാതന മൂല്യത്തെ ഇല്ലെങ്കിൽ സനാതന മതത്തെ തകർക്കും എന്ന് പറഞ്ഞതിന് തക്കതായ മറുപടി നൽകണം എന്നാണ്. ബി ജെ പിക്കാരും സംഘപരിവാറും അതിനുവേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നു. അതായത് ആ നോബോൾ കൂടെ കിട്ടിയ റണ്ണു മാത്രമല്ല, ആ നോബോൾ ബൗണ്ടറിയിലേക്ക് പകർത്തിക്കൊണ്ട് ഒരു സിക്സും അവർ നേടുകയുണ്ടായി. മറ്റൊന്ന്, G20 യോഗമാണ് ഉച്ചകോടി. അത് വലിയ പ്രാധാന്യത്തോടെ എല്ലാ മാധ്യമങ്ങളും നൽകി. ലോകരാജ്യങ്ങൾ നമ്മളെ പ്രശംസിച്ച് രംഗത്തെത്തി. എന്തിനേറെ പറയുന്നു, പ്രതിപക്ഷത്തുള്ള തലതൊട്ടപ്പന്മാർ ഈ യോഗത്തിൻ്റെ പങ്കെടുത്തു, വിരുന്നിൽ പങ്കെടുക്കുന്നു. ഒപ്പം അവർ പുകഴ്ത്തി രംഗത്തെത്തിയപ്പോൾ കോൺഗ്രസ്സിന് തന്നെ ഇവരെ വിമർശിച്ച് രംഗത്തെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. മമതാ ബാനർജിയെയും അതിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിമാരെയൊക്കെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്നൊരു കാഴ്ചയുണ്ട്. അതായത് കോൺഗ്രസ് എല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച. അതായത് ഈ ഹിന്ദുത്വത്തിനെതിരെയായാലും ഇല്ലെങ്കിൽ ഹിന്ദു ദേശീയതക്കെതിരെയായാലും ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കാര്യങ്ങൾക്കെതിരെയായാലും മുമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ മുട്ടാപ്പൊക്കെ പറഞ്ഞ് മുൻപോട്ട് പോകാൻ കഴിയുമായിരുന്നെങ്കിൽ ഇന്ന് അതിന് കഴിയാത്തൊരു സാഹചര്യം. അതായത് മുമ്പ് ഉദയനിധി സ്റ്റാലിനും ഒക്കെ തന്നെ ഹിന്ദു മതത്തിനെതിരെ ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെ വാളെടുത്തിട്ടുണ്ട്, ഉറഞ്ഞു തുള്ളിയിട്ടുണ്ട്. അന്നൊന്നും ഉണ്ടാകാത്തൊരു ഇമ്പാക്റ്റാണ് ഇപ്പോഴതിന് ഉണ്ടായിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആ സ്റ്റേറ്റ്മെൻ്റ് നിന്ന് കത്തിക്കാളുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു. ഒരുപക്ഷേ തമിഴ്നാട്ടിൽ ഒരു ഈ സ്റ്റാലിനോ ഇല്ലെങ്കിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനോ ചെറിയ മൈലേജ് അതുകൊണ്ട് കിട്ടിയേക്കാമായിരിക്കും. പക്ഷേ അതിൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതും മൈലേജ് ഉണ്ടാക്കുന്നതും ബി ജെ പി തന്നെയാണ്. ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ ഉദയനിധി സ്റ്റാലിൻ്റെ ഒരു പുതിയ ഒരു പോസ്റ്റ് വന്നിരുന്നു. അതായത് ഒരു കൊതുക് തിരിയുടെ പടം മാത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടൊരു പോസ്റ്റ്. അതിന് താഴെ വന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാകും, ആ കമൻറ്റുകളിൽ ഭൂരിഭാഗവും ഹിന്ദിയിലുള്ള കമൻറ്റുകളായിരുന്നു. അതായത് ഈ ഒരു ചിത്രം വലിയ ഒരു പ്രചരണായുധമാക്കി ബി ജെ പി മാറ്റിയപ്പോൾ അത് നെഞ്ചിൽ തറച്ച ആയിരക്കണക്കിന് വിശ്വാസികളാണ്. ആ ഹിന്ദി, അതായത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഹിന്ദിയിൽ കമൻറ്റിട്ടാൽ നമുക്ക് ഊഹിക്കാൻ കഴിയും. അത്തരത്തിലുള്ള കമൻറ്റുകൾ കൊണ്ട് നിറയുകയായിരുന്നു. അതിൽ ബാക്കിയുള്ള കമൻറ്റുകളുടെ എണ്ണം വളരെ കുറവുമായിരുന്നു. അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടം അവർ ഉണ്ടാക്കുക തന്നെ ചെയ്തു. മറ്റൊന്ന്, G20 ചെറിയ കുറവുകളുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ കാത്തിരുന്ന മീഡിയയ്ക്കും അതിനെ അവഹേളിക്കാൻ കാത്തിരുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കും വലിയ തിരിച്ചടിയായി മാറ്റി. കാരണം G20 ഒരു വലിയ വിജയം, അത് ലോകരാജ്യങ്ങളും നമ്മുടെ രാജ്യത്തുമൊക്കെ വലിയ ആഘോഷമായി മാറിയപ്പോൾ മാറി നിന്ന പ്രതിപക്ഷത്തെ ചില നേതാക്കൾ പോലും അതിൽ പങ്കെടുക്കുകയും അതിനെ പ്രശംസിച്ച് രംഗത്തെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ കഴിഞ്ഞ ചെറിയ ഈ മാച്ചിലെ വിജയം ബി ജെ പിക്ക് തന്നെയാണ്. ആ വന്ന രണ്ട് കാര്യങ്ങൾ സിക്സറാക്കി മാറ്റി വൻ വിജയം ബി ജെ പിക്ക് സമ്മാനിക്കാൻ മോദിക്ക് കഴിയുകയും ചെയ്തിരിക്കുന്നു. അതിൽ ഒന്ന്, ഉദയനിധിമാരൻ്റെ വക ഉള്ള ഒരു നോബോളായിരുന്നു. നോബോൾ മാത്രമല്ല, അതിനെ ബൗണ്ടറിയിലേക്ക് പകർത്തി മോദി സിക്സാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഇത് ഇലക്ഷൻ കാലമാണ്, തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ ഓരോ വാക്കുകളും പ്രവൃത്തികളും എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഉദയനിധി സ്റ്റാലിൻ്റെ കാര്യം. മുമ്പായിരുന്നു എങ്കിൽ ഹിന്ദുമതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഹിന്ദു സനാതനധർമ്മത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചോ ആ മതത്തെക്കുറിച്ചോ പറഞ്ഞാൽ ആരും മിണ്ടുമായിരുന്നില്ല. മതേതരത്വത്തിൻ്റെ പേരിൽ എല്ലാം സഹിക്കുമായിരുന്നെങ്കിൽ ആ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. അത് തിരിച്ചറിയപ്പെടാൻ കഴിയാതെ പോകുന്നത് ഇട
ഇടതുപക്ഷ സഹയാത്രികർക്കും ഇല്ലെങ്കിൽ സ്റ്റാലിനെ പോലുള്ള പഴയ ദ്രാവിഡ പ്രേതം പേറുന്നവർക്കും മാത്രമാകും. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ നമ്മളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.